നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. ചാണ്ടിയിൽ പോര്. തോമസ് ചാണ്ടി വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഇ ചന്ദ്രശേഖരൻ പോര് മുറുകുന്നു. വിഷയത്തിൽ എ ജിക്കെതിരെ തുറന്നടിച്ച റവന്യൂ മന്ത്രിക്ക് മറുപടിയുമായി സുധാകര പ്രസാദ്. ഒരു കേസിനോടും തനിക്ക് പ്രത്യേക താല്പര്യമില്ല, കേസ് മാറ്റിക്കൊടുത്ത ചരിത്രമില്ലെന്നും ഇ ചന്ദ്രശേഖരന് അഡ്വക്കേറ്റ് ജനറലിന്റെ മറുപടി. വിശദീകരണവുമായി എ ജി രംഗത്തെത്തിയത് കയ്യേറ്റം സംബന്ധിച്ച റവന്യൂ കേസുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇ ചന്ദ്രശേഖരൻ നിലപാട് വ്യക്തമാക്കിയതോടെ റവന്യൂ വകുപ്പിന്റെ അധിപൻ താനെന്നും മാർത്താണ്ഡ കയൽ കയ്യേറ്റം അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ വാദിച്ചാൽ മതിയെന്നതിൽ മാറ്റമില്ലെന്നും ഇ ചന്ദ്രശേഖരൻ. രഞ്ജിത് തമ്പാൻ കേസ് വാദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ കത്തിന് എ ജി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കത്തിൽ ചോദിച്ച കാര്യത്തിന് വാർത്താ സമ്മേളനത്തിലല്ല മറുപടി നൽകേണ്ടത്. കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കാമെന്നത് എ ജിക്ക് തീരുമാനിക്കാം. എന്നാൽ റവന്യൂ വകുപ്പിൽ എന്ത് നടക്കണമെന്ന് താൻ നിശ്ചയിക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ. കടുപ്പിച്ച് ഉമ്മൻചാണ്ടി. കെ പി സി സി ഭാരവാഹി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉമ്മൻചാണ്ടി. പി സി വിഷ്ണുനാഥിനെ ഒരു തരത്തിലും മാറ്റാനാകില്ലെന്ന് പ്രതികരണം. എ ഐ സി സി സെക്രട്ടറിയാണ് വിഷ്ണുനാഥ് എന്നും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മപ്പെടുത്തൽ. തന്റെ നിലപാട് നേതൃത്വത്തെ അറിയിച്ചതായും വിശദീകരണം. അതേസമയം കെ പി സി സി ഭാരവാഹി പട്ടികയിൽ നിന്ന് തന്നെ മാറ്റിയോ എന്നറിയില്ലെന്ന് പി സി വിഷ്ണുനാഥ്. 24 വയസ്സ് മുതൽ താൻ എഴുകോൺ ബ്ലോക്കിലെ കെ പി സി സി അംഗമാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും പി സി വിഷ്ണുനാഥ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള നേതാക്കൾ കേരളത്തിൽ ഉണ്ടെന്നും വിശദീകരണം. പട്ടികയിൽ അനിശ്ചിതത്വം തുടരവേ ചർച്ചകൾ സജീവമാക്കി സംസ്ഥാന നേതൃത്വം. തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടത്തി എം എം ഹസനും ചെന്നിത്തലയും. പുതുക്കിയ പട്ടികയ്ക്കും ഹൈക്കമാൻഡ് വെട്ടിയതോടെ ഇനി പ്രസിദ്ധീകരിക്കുക എം പിമാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് ഗ്രൂപ്പ് അതിപ്രസരം ഇല്ലാത്ത പട്ടികയെന്ന് സൂചന. പിന്തുണയും താക്കീതും. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തി ബി ജെ പി ശിവസേന ഭിന്നത. രാഹുൽ ഗാന്ധി അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ സഞ്ജയ് റാവത്തിനെ രൂക്ഷമായി വിമർശിച്ച് ദേവേന്ദ്ര ഫഡ്നാവിസ്. പ്രതിപക്ഷത്തെ പുകഴ്ത്തി മുന്നോട്ട് പോകാനാകില്ലെന്നും സഖ്യം തുടരണോ എന്ന് ശിവസേനയ്ക്ക് തീരുമാനിക്കാമെന്നും മഹാരാഷ്ട്ര മുഖ്യൻ. രണ്ടു വള്ളത്തിൽ കാലുവെച്ചുള്ള സഞ്ചാരം ഇനി നടക്കില്ല. സർക്കാരിന്റെ എല്ലാ തീരുമാനവും ശിവസേന എതിർക്കുകയാണ്. ഭരണത്തിലിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കാൻ സേനയെ അനുവദിക്കില്ലെന്നും ഫഡ്നാവിസ്. ബി ജെ പിയെ ചൊടിപ്പിച്ചത് മോദി തരംഗം അവസാനിച്ചെന്നും രാഹുൽ ഗാന്ധി രാജ്യം ഭരിക്കാൻ പ്രാപ്തനെന്നുമുള്ള സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അഭ്യൂഹം നിലനിൽക്കെ രാഹുലിന്റെ സ്ഥാനാരോഹണം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന സൂചന നൽകി കേന്ദ്ര നേതൃത്വം. പാർട്ടി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിയെന്നും ഈ വർഷം അവസാനത്തോടെ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷ പദവിയിൽ കോൺഗ്രസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അജയ് മാക്കൻ. വിജയം നേടി കാറ്റലോണിയ. സ്വയംഭരണാവകാശം റദ്ദാക്കി നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ സ്പാനിഷ് സർക്കാർ നടപടി തുടരുന്നതിനിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കാറ്റലോണിയ. പോരാട്ടങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ശേഷം പാർലമെന്റിൽ നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ 70 പേർ അനുകൂലിച്ചപ്പോൾ വിട്ടുനിന്നത് 10 പേർ. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കാറ്റലോണിയൻ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്പെയിൻ. കാറ്റലോണിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതോടെ പിന്തുണയുമായി തെരുവുകളിലേക്ക് ഒഴുകിയത് ആയിരങ്ങൾ. യാഥാർത്ഥ്യമായത് തങ്ങളുടെ ചിരകാല അഭിലാഷമെന്ന് പ്രതികരണം. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മണിക്കൂറിൽ തന്നെ മഞ്ഞിൽ കുളിച്ച് കാറ്റലോണിയയുടെ തെരുവും നഗരവും. അതേസമയം സ്പെയിനിലെ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് കൊളംബിയ പ്രസിഡന്റും മെക്സിക്കോ വിദേശകാര്യമന്ത്രിയും. 40 വർഷം പ്രായമായ ജനാധിപത്യ സ്പെയിനിൽ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ എതിർത്ത് അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാഷ്ട്രങ്ങളും രംഗത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ആര്യ സുരേന്ദ്രൻ ചേരും. നമസ്കാരം.